പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകെ അടച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വന സ്തുതി ഗീതം, ഭൂമിയിലെന്നും മത്തിനു ശാന്തി പ്രത്യാശയുമിന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാകന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണ മൂലം വേർപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്ക് വേണ്ടി ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും. കർത്താവേ, നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാടും സ്തുത്യനും എന്നേന്നും. എൻ ആത്മാവേ, പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാൻ ഈ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും, അരജനിലോ നരനവരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുട്ടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു, ഈശോനാഥ വിനയമുടി നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമോ ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, അപ്പോസ്തല പ്രവർത്തന പുസ്തകമുള്ള വായന
പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മിശിഹ അനുഗ്രഹിക്കട്ടെ. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീര സ്പർശനമേറ്റാത്ത വാരകളും അംഗവസ്ത്രങ്ങളും അവർ രോഗിയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങളാരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എഫസോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരം അറിഞ്ഞു ഭയപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കുകയും ചെയ്തു. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ശ്രുത പ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയിരുന്നപ്പോൾ 50,000 വെള്ളി നാണയങ്ങളും വരുമെന്ന് കണ്ടു. അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രവചിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടും നീ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരാശയമിൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹ പൂരിതനാം കവി തൻതൂലിക പോൽ ഇന്നാവിപ്പോൾ. താതനു മധുപോൽ സുതനും പരിശുദ്ധാത്മാവിന്നും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നെ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി റീസ് നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 17-14 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു: കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു: വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു: എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു: നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലും ലേഖനത്തിലും നമ്മൾ കാണുന്നത് പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരത്തെ കുറിച്ചുള്ളതാണ്.
നമുക്കറിയാം സഭയിൽ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ അധികാരവും അത് ദൈവത്തിൽ നിന്നാണ്. പൗരോഹിത്യം എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ അധികാരമല്ല, മറിച്ച് അത് ദൈവം നൽകുന്ന അധികാരമാണ്. ദൈവം നൽകുന്നില്ലെങ്കിൽ ഒരുവനും അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടത്, ലേഖനത്തിൽ കണ്ടത് എങ്ങനെയാണ്, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് കണ്ടപ്പോൾ നല്ല പരിപാടിയായിട്ട് തോന്നി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നുവെന്ന് സാധാരണ മനുഷ്യൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ വചനം പറയുന്നത് പ്രകാരമാണ്, പിശാച് പറഞ്ഞ ചോദ്യം, എനിക്ക് ക്രിസ്തുവിനെ അറിയാം, എനിക്ക് പൗലോസിനെ അറിയാം, നീ ആരാണ്? ഇതൊരു ചോദ്യമാണ്. എനിക്ക് ക്രിസ്തുവിനെ അറിയാം, എനിക്ക് പൗലോസിനെ അറിയാം, നീ ആരാണ്? ഇതിലൊന്നും പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ നീ ആരാണ്? വചനം പറയുന്നു അവനെ മുറിവുകളേൽപ്പിച്ച് വിവസ്ത്രനാക്കി പിശാച് വിട്ടു എന്നാണ് പറയുക. കാരണം അധികാരം നൽകിയിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഈ അധികാരമാണ് സഭയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നിയ പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതാണ്, അത് അവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സഭയിൽ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു ചോദ്യവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. പിശാചിൻ്റെ ചോദ്യം, എനിക്ക് ക്രിസ്തുവിനെ അറിയാം, എനിക്ക് പൗലോസിനെ അറിയാം, നീ ആരാണ്? നമ്മളിതിൽ പെടാത്ത ഒരു വ്യക്തിയാണോ? ക്രിസ്തുവിനെ അറിയാത്ത, പൗലോസിനെ അറിയാത്ത, അവരെ അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തിയാണോ ഞാൻ? തീർച്ചയായും നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എനിക്ക് ക്രിസ്തുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നീ ആരാണ്? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശികളാകുകയും മന്ന വഴി ഞങ്ങൾ നിന്ന് വേർപിരിക്കുകയും ചെയ്താൽ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യപാതിൽ ചേർക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം വഴി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. വിഷയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മനുഷ്യരുടെ കണ്ണുകൾ മോചിക്കാൻ കണ്ണുണ്ടാകണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഉത്താന പ്രദേശം മരണപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ മിഷയുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുവരാക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിഷയുടെ ശരീരത്തിനാൽ പരിപോഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രാവശ്യമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യൻ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴു നൽകുവാൻ വനം തരണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകം മുതൽ നീതിമാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരാൻ ഇടയാക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അനന്തമായ കൃപയായ ഞങ്ങളെ രക്ഷിക്കുകയും എന്റെ ശാന്തിയെ സമാധാനം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളുടനയുക നാ അഖിലരുമൊന്നായി സന്നിധി വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിദൈവ മാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദേവപുത്രൻ്റെ സ്നേഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ,
ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്രഹമായ ഉത്താനം എഴുതി മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികളാ ലഭിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേസ്മാരും മേജാർജ് ബിഷപ്പുമാരും മെത്രാപോലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരിയുടെയും കന്നികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളുടെയും സത്യവിശ്വാസത്തോടെ മനുഷ്യയിലൊന്ന് ഏർപ്പെട്ടുപോയ എല്ലാവരുടെയും അനുസ്മരിക്കുവിൻ. വിശ്വയുടെ കൃപയായി ഈ വീടി നമുക്ക് സഹായം രക്ഷിക്കും. സ്വർഗരാജ്യ നിത്യജീവന കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിന് ഞങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടുന്ന് അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വൈകുദ്ധ്യ ജനമാരെ നിങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസത്തെ വഴി സമാധാനം സമ്മർദ്ദമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൊരു താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരെ ഏകാദ്രയോടും ഭക്തിയോടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലചരാചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണ് ദയുക്തവുമാ, ന്യായവുമാണ് ദയുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്കിന്റെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്തറാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവിനും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും എണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വേദിയിലോശാനാ.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതാ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർവടുത്തിയ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മതപതിച്ചപ്പോ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു, പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ ശ്മശാനമാ സമർപ്പിതരൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവനു വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനുമരുടെ വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്കു വേണ്ടിയും അയോഗ്യനും പാപിയുമായിരിക്കു വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശുമശിഹായം അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളെ നാഥന രക്ഷകനുമായ യിസോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും
ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹനാലമായി യേശു നായക വന്നു നീ, മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗമാജ്യമായി തീർന്നു നീ, ജീവനേകുവാൻ അപ്പമായി നീ, ഭൂവിലേക്ക് നിൻ രക്തവും നിത്യജീവിതം കാത്തിടുന്നിവർ സത്യമാർഗമായി തീർന്നു നീ, സത്യമാർഗമായി തീർന്നു നീ. ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശരീരം, നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രസങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തനോട് സമീപിക്കാം. അനുദാപത്തുനിന്നുള്ള ക്ഷണത്തോടെ അബ്രഹാമിനെ നിന്ന് പിന്തിരിഞ്ഞും പാവണ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലകളും മെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ആത്മാവിനാൽ പവിത്രിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടെ ദൈവദേശങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങൾ ശരീരങ്ങളുടെ ഉറുപ്പിനും ആത്മാക്കളുടെ ശീലം കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ,
ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും. അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിച്ച കർത്താവിശംസയുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്തെ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രനെ ക്ഷണിച്ചിരിക്കുവാനും അവിടുത്തെ രക്തം പാണിച്ചുവാനും തിരുസഭ നിങ്ങൾ ക്ഷണിക്കുന്നു. വിശുദ്ധയുടെ തിരുശരീരം തിരുരക്തം കടങ്ങളുടെ പുറത്തേക്ക് നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്ഥാൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ദേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകം ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരുവ അമർത്തര ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി എങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ മർത്തതയുടെ ഔഷധമായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരമായിച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അസുഖണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുന്ന് എന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.